നമസ്കാരം. ഇന്ന് ലോക ജലദിനം. ജലദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കരമനയാറിൻ്റെ തീരത്തുള്ള ബയോ പാർക്കിൽ ജലദിനാഘോഷം നടന്നു. പകൽ സമയത്ത് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള തിരുവനന്തപുരം നഗരത്തിൽ പ്രകൃതി ഒരുക്കിയ സുഖശീതളിമയിൽ വിശ്രമിക്കാനും അവിടെ നദീതീരത്തെ കാഴ്ചകൾ കാണാനും കവിയരങ്ങുകൾ നടത്താനും ജനങ്ങൾക്ക് കൂട്ടായ സദസ്സുകൾ നടത്താനും പറ്റിയൊരു ഇടമാണ് തിരുവനന്തപുരത്തെ കരമന ആറിൻ തീരത്തുള്ള ബയോ പാർക്ക്. എവർഗ്രീൻ കേരള എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക ജലദിനാഘോഷവും ബയോ പാർക്കിൻ്റെ നവീകരണവും ശുചീകരിക്കലും നടന്നു. ലോക ജലദിനാഘോഷം കരമന റിവർ സയൻറ്റിഫിക് പ്രോജക്റ്റിൻ്റെ അഡ്വൈസറും പ്രോജക്റ്റ് കോർഡിനേറ്ററുമായ പ്രൊഫസർ കെ ജി നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരമന വാർഡ് കൗൺസിലർ ശ്രീമതി മഞ്ജു, സന്ധ്യാറാണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ബ്രാഹ്മണ സമാജം പ്രസിഡന്റ് ശ്രീ ഗണേഷ് എച്ച് തുടങ്ങിയവർ സംസാരിച്ചു. കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ബയോ പാർക്കിൻ്റെ ശുചീകരണത്തിലും ലോക ജലദിനാഘോഷ പരിപാടികളിലും പങ്കെടുത്തത്. ജലദിനാഘോഷം എവർഗ്രീൻ കേരള എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. നിരവധി പ്രമുഖരും നാട്ടുകാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി മുതൽ കരമന ബയോ പാർക്കിൻ്റെ സംരക്ഷണവും പരിപാലനവും പ്രദേശവാസികൾ ഏറ്റെടുക്കും. അതേസമയം ബയോ പാർക്കിൽ രാത്രിയാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടാകുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ട്. പാർക്കിൽ കൂടുതൽ വെളിച്ചത്തിനുള്ള സംവിധാനവും അതുപോലെ കെയർ ടേക്കർ സെക്യൂരിറ്റി മുതലായ ആവശ്യങ്ങൾ വേണമെന്നും നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. യുവതലമുറയ്ക്ക് ജലസംരക്ഷണത്തിൻ്റെയും നദീ സംരക്ഷണത്തിൻ്റെയും സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എവർഗ്രീൻ കേരള പരിപാടി സംഘടിപ്പിച്ചത്. നദി മലിനീകരണ നിർമ്മാർജ്ജന ശാസ്ത്രീയ സംയോജിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരമനയിൽ കരമന പാലത്തിൻ്റെ താഴെ വലതുവശത്ത് ഈ ബയോ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗ ശൂന്യമായ അല്ലെങ്കിൽ നേരായ വഴിക്ക് നടക്കാത്ത ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളിത് കാണുമ്പോൾ അതൊരു ഭംഗിയായിട്ടുള്ള ഒരു പാർക്കാക്കി മാറ്റാനായി കഴിഞ്ഞു. അതിൻ്റെ പ്രധാന ഉദ്ദേശം നദീ സംരക്ഷണത്തിന് ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടാവണം. ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടാവണമെങ്കിൽ പഴയതുപോലെ നദിക്ക് അരികിലേക്ക് ആളുകൾ വരണം. നദി ജലം സംഭാവന ചെയ്യുന്നത് കൂടാതെ മാനസിക ഉല്ലാസത്തിനുള്ള ഒരു ഉപാധിയായും നദി മാറുന്നുണ്ട്. കേരളത്തിലെ നദികളെല്ലാം മലിനീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ജലത്തിൽ കൊണ്ടിടുന്ന മാലിന്യ വസ്തുക്കളാണ് ഈ മലിനീകരണത്തിന് കാരണം. വളരെ സന്തോഷവും മനസ്സിന് നല്ല കുളിർമയും ഒക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ ബയോ പാർക്ക്. ഇവിടെ ഏറ്റവും വലിയ മരങ്ങൾ, വലിയ വള്ളികൾ ഒക്കെ പടർന്നു കിടക്കുന്നുണ്ട്. ഇത്രയും ചൂടത്ത് പോലും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വളരെ കൂളിംഗ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതും ഇത് നാച്ചുറലുമായിട്ടുള്ള ഒരു ഭയങ്കര അനുഭൂതി, നല്ല സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം എൻ്റെ അറിവ് പ്രകാരം ഞാനിവിടെ വന്നപ്പോൾ കരമന കൗൺസിലറായി എത്തപ്പോൾ കരമനയ്ക്ക് ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞു. ആ ഐതിഹ്യങ്ങളുടെ കൂട്ടത്തിൽ കരമന റിവറാണ് ഏറ്റവും, ആ റിവറുമായി ബന്ധപ്പെട്ടാണ് ഈ ബയോ പാർക്ക് സംരക്ഷിച്ചു പോകുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ, ബ്രാഹ്മിൻസ്, അതുപോലെ ഈ പ്രദേശവാസികളായിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കടവുകളൊക്കെയുണ്ട്. ആ കടവുകളുടെ തീരത്താണ് ഇത്രയും ഒരു 2015 മുന്നേ ഈ പ്രദേശം കാടും ഒക്കെ പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടൊക്കെ കിടന്ന, സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യമായിട്ട് കിടന്നത്. അന്ന് ഇന്നാട്ടിലെ ഒരു രാമകൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഗണേഷ്ജിയുടെ ഒരു ബ്രദർ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് റിവർ KRSM പ്രോജക്റ്റ് തുടങ്ങിയ 2013 തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ 2015 തോന്നുന്നു ഈ പ്രോജക്റ്റ് ഇവിടെ വരുന്നത്. 2017 ഒക്കെ ആയപ്പോൾ തീർക്കും എന്നുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ഇറിഗേഷൻകാരി പ്രോപ്പർട്ടി കൈമാറി ഇവർക്ക് കൊടുത്തു. എന്നാൽ ഭയങ്കര ഭംഗിയായിട്ട് അതിൻ്റെ 3 തട്ടുകളായിട്ട് നടപ്പാതയൊക്കെ സൃഷ്ടിച്ച് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി നല്ലൊരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാർക്ക് വന്നത് നമുക്കൊരു പുതിയ പ്രത്യാശ തരികയാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പ്രകൃതിയെ മറന്ന് ജീവിക്കുന്ന സമയത്ത് ഈ പാർക്കിലേക്ക് വരുമ്പോഴെങ്കിലും നമുക്ക് പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാനും പ്രകൃതിക്ക് എന്തെങ്കിലും ചെയ്യുവാനും സാധിക്കും.
ഈ പാർക്കിന് എന്തൊക്കെ സംവിധാനം കൊടുക്കണം ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ വേണ്ട സെക്യൂരിറ്റിയാണ്. ഈ പാർക്കിനകത്ത് നല്ലൊരു സെക്യൂരിറ്റി സംവിധാനം പോലീസിൻ്റെ സഹായത്തോടു കൂടി നഗരസഭയും സർക്കാരും ഇവിടെ നാട്ടുകാരുടെ ഒരു എൻ ജി ഒവും തുടങ്ങി അതിനെ ഉറപ്പാക്കണം. രണ്ടാമത് നാട്ടുകാരുടെ പങ്കാളിത്തം ഇതിലുണ്ടാകണം. എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നും രാവിലെ ഒരു കൂട്ടമായിട്ടൊരു വാക്ക് ഇവിടെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ ജനപ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഒരു 7 മണി മുതൽ 7:30 എന്തായാലും ശരി കൂട്ടമായിട്ട് നടക്കുന്ന ഒരു പരിപാടി അത്. അപ്പോൾ എന്നും ഇവിടുത്തെ വരാനും ആൾക്കാർക്ക് ആരോഗ്യത്തിന് നല്ലതാണത്, ആ രീതിയിൽ ഒരു പരിപാടി നമുക്ക് ആലോചിക്കാം. രണ്ടാമതായിട്ട് സാഹിത്യ പരിപാടികൾ കലാപരിപാടികളൊക്കെ ഇവിടെ നടത്തി പടിയിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ടൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക സമയം ചെലവഴിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ വേണ്ട. പിന്നെ രണ്ടാമത് ഇവിടെ കുറച്ച് വിളക്കുകൾ സ്ഥാപിക്കണം കോർപ്പറേഷൻ നല്ല രീതിയിലുള്ള ഒരു രാത്രികാലങ്ങൾ സന്ധ്യാകാലങ്ങൾ നല്ല വെട്ടമുള്ള രീതിയിൽ ഉണ്ടാകണം. എപ്പോഴും വെളിച്ചം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഈ പ്രദേശം സാമൂഹ്യത്തിലൊരു കേളി കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും നാട്ടുകാരുടെയും കൂടി സമന്വയിച്ചുള്ള ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.